ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരുതി. ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ ഒരു 5 മണി തന്നെ ആയിട്ടുള്ളൂ. അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റതിൻ്റെ കാരണം, നിരഞ്ജനയ്ക്ക് രാവിലെ പോകണം കേട്ടോ തൊടുപുഴയ്ക്ക്. അപ്പം രാവിലെ ട്രെയിൻ കയറ്റി വിടണം. അപ്പം അതിനു മുമ്പ് കാപ്പിയൊക്കെ ശരിയാക്കണം. അപ്പം അതിനായിട്ട് ആണ് രാവിലെ എഴുന്നേറ്റത്. അപ്പം രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ്. അപ്പം തലേ ദിവസം ഞാൻ അപ്പം അരച്ചു വെച്ചിട്ടുണ്ട്, അപ്പത്തിനുള്ള മാവ് അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്താണ് രാവിലെ അപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ തേങ്ങ അരയ്ക്കാറില്ല കേട്ടോ. അപ്പോഴേക്കും നിരഞ്ജന എഴുന്നേറ്റ് ഒരുങ്ങിയൊക്കെ തുടങ്ങി കേട്ടോ. ഞാൻ രാവിലെ എണീറ്റു, അമ്മ താമസിച്ചു. അപ്പം രാവിലെ അപ്പത്തിൻ്റെ കൂടെ നിരഞ്ജനയ്ക്ക് മുട്ടക്കറി ഇറച്ചിക്കറിയും ഒക്കെയാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്, കാരണം സമയമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കൂടാതെ ഉച്ചയ്ക്കത്തേക്കും കൂടി നിരഞ്ജന കാപ്പി തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. നിരഞ്ജനയ്ക്ക് ഇന്ന് എക്സാമാണ് കേട്ടോ. അപ്പം അതിൻ്റെ അവസാനഘട്ട മിനുക്ക് പണികളിലാണ് കേട്ടോ അവൾ. അങ്ങനെ അപ്പം 2 പൊതികളിലായിട്ടാണ് എടുത്തത്, ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഒന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനും കൂടെ ആണ് പോകുന്നത്. അപ്പം പരവൂര് കൊണ്ടുപോയി ട്രെയിൻ കയറ്റി വിടാനാണ് വിചാരിക്കുന്നത്. അപ്പം ഏകദേശം ഇപ്പോൾ 5:40 ആയിട്ടുണ്ട് സമയം. 6:30 ട്രെയിനുണ്ട് വേണാട്. അപ്പം അതിനകത്ത് കയറ്റി വിടാനാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞെങ്കിലും കണ്ടോ നേരം വെളുത്തിട്ടേ ഇല്ല കേട്ടോ, നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ പരവൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നിരഞ്ജന ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരുന്നവരെ ഞാൻ അവിടെ നിന്നു. അന്വേഷമാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് വന്നത്. അപ്പം വീട്ടിലേക്ക് വന്ന സമയത്തും ഏകദേശം 6:30 ആയി. പക്ഷേ കണ്ടോ നല്ല ഇരുട്ടാണ് കേട്ടോ. ഇപ്പം 6:30 വരെയൊക്കെ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. നിരഞ്ജന പണ്ടേ ചായയൊന്നും കുടിക്കത്തില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ നിരഞ്ജനയെ കൊണ്ട് ആക്കിയിട്ട് വന്നിട്ടാണ് കേട്ടോ ചായയെല്ലാം ഇട്ട് കുടിച്ചത്. അപ്പോൾ ചായ കുടിയോട് കൂടിയാണ് അന്നത്തെ ദിവസം എൻ്റെത് ആരംഭിക്കുന്നത്. അപ്പോൾ ഇനി ഡ്യൂട്ടികളുടെ പെരുമഴക്കാലമാണ്. അപ്പം ഞാൻ നേരെ കടയിലേക്ക് പോവുകയാണ്. അപ്പം കടയിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെ ഉണ്ട്, ഒരു 3-4 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഉള്ള ബഹളമൊക്കെ കണ്ടോ, അപ്പം ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമ്മൾ ഈ സ്ഥിരം കൊടുക്കുന്നതൊക്കെ കൊണ്ട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പം അവർക്ക് ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം ആണ് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത ഒരു ജോലി എന്ന് പറഞ്ഞാൽ, അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് വിൽപ്പനയുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് സാധനങ്ങളുടെയൊക്കെ ഓർഡറൊക്കെ പിടിച്ച് ഞാനിങ്ങനെ സ്കൂളുകളിലും കാര്യങ്ങളിലൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു എടുത്തു വെപ്പും കളക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുക്കും കണക്ക് നോട്ടവും ഒക്കെയാണ് കേട്ടോ രാവിലത്തെ ഒരു ജോലി. അപ്പം ഏതാത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം, കൊടുക്കാനായിട്ടൊക്കെ എടുത്ത് വെപ്പാണ് രാവിലത്തെ ഒരു വലിയ ജോലി കേട്ടോ. അപ്പം അതൊക്കെ ഒരു ബാഗിനകത്താക്കിയാണ് ഞാൻ പോകുന്നത്. അപ്പം അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഇത് ഞങ്ങളുടെ മിലിയും കുട്ടിയാണ് കേട്ടോ. അപ്പൊ അവിടെ അവരൊക്കെ അവിടെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1:30 കഴിഞ്ഞു. അപ്പം ഞാൻ കടയടച്ചിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇനി ഇവിടുത്തെ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുട്ടിക്കും ചിക്കുവിനും പിന്നെ നമ്മുടെ പൂച്ചകൾക്കും പിന്നെ നമ്മുടെ ഏടാ പോട അവന്മാർക്കും ഒക്കെ ഫുഡ് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒരു വലിയ ജോലിയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ സ്ഥിരമായി ചെയ്യുന്ന ജോലിയാണ് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോറ് വയ്ക്കാനായിട്ട്. അപ്പോൾ കുക്കറിനകത്ത് ചോറിനുള്ള അരി അങ്ങോട്ട് ഇടാനായിട്ട് പോവുകയാണ്. അതങ്ങ് അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കാപ്പി കഴിക്കാം. അപ്പോൾ അപ്പവും ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ചിട്ട് ആണ് നമ്മൾ അടുത്ത ജോലികളിലേക്ക് പോകുന്നത്. അപ്പം ഇന്ന് അയലമീനായിരുന്നു. അപ്പം അതിന്ന് പൊരിക്കാമെന്ന് കരുതി. അപ്പം അയലമീനും വിഴുക്കുപരട്ടിയും രസവുമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കുള്ള കറികൾ കേട്ടോ. ആരും ഇന്നിപ്പോൾ ഉച്ചയ്ക്കില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക്. നിരഞ്ജന വരുമ്പോൾ വൈകുന്നേരമാവും. സാറ് തൂത്തുക്കുടി പോയിക്കാണ്. അപ്പം ഞാനും നിരഞ്ജനയും മാത്രമേ ഉള്ളൂ. നിരഞ്ജന വരുമ്പോൾ രാത്രിയാവും, വൈകുന്നേരം അല്ല, സോറി, രാത്രിയാവും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനും ഒരുങ്ങി. അപ്പം എനിക്കിന്നൊരു സ്കൂളിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. കുറച്ച് ഗോൾഡ് കവറിങ്ങൊക്കെ സാധനം കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാനതാ പോവുകയാണ്. അങ്ങനെ ഞാൻ സ്കൂളിലെത്തി. അപ്പം ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ കൊടുത്തു. കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം സെയിൽ ചെയ്തു. അപ്പം ഞാൻ ഏകദേശം 2008 തൊട്ട് ഇത് നടത്തുകയാണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു ബിസിനസ്. അപ്പം ആദ്യമൊക്കെ നമുക്ക് ബീഡ്സ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സായിരുന്നു. പക്ഷേ അത് നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ ഭാവിയിൽ അത് ആർക്കും ബീഡ്സിൻ്റെ സാധനങ്ങളെല്ലാവരും ഉപേക്ഷിക്കുകയും ആ സ്ഥാനത്ത് ഈ ഗോൾഡ് കവറിങ് സ്ഥാനം പിടിക്കുകയും ചെയ്തപ്പോഴാണ് കേട്ടോ ഞാൻ പിന്നെ ഈ ഒരു ഗോൾഡ് കവറിങ്ങിലോട്ട് കയറിയത് കേട്ടോ. അപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ച് വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്കൊരു വരുമാനവുമാവും, ഇങ്ങനത്തെ ഒരു സെയിൽ നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം അതിനുവേണ്ടി ചെയ്തതാണ് കേട്ടോ. വെയിലും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും അങ്ങ് ക്ഷീണിച്ചു കേട്ടോ ഗേസ്. അപ്പോൾ കുറേ വെള്ളമെല്ലാം കുടിച്ചിട്ട് ഇനി എനിക്ക് എടയ്ക്കും ബോടയ്ക്കും കൂട്ടിക്കും ചിക്കുനും എല്ലാം ഫുഡ് കൊടുത്തിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം അവർക്കൊക്കെ ഉള്ള ഫുഡുകളൊക്കെ എടുത്ത് വെച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്.
എടാ കണ്ടോ പ്രതീക്ഷയോടെ നോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല കുത്തരി ചോറിൽ നല്ല രസമെല്ലാം ഒഴിച്ച് നല്ല വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടിയൊക്കെ അങ്ങോട്ട് ഇട്ട് നല്ല നമ്മൾ അയലയൊക്കെ നിർത്തി പൊരിച്ചതൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചോറുണ്ണാനായിട്ട് പോവുകയാണ് കേസ്. വെറുതെ പറയുന്നത് കേസ്, വിശന്നിരിക്കുമ്പോൾ എല്ലാ ഭക്ഷണവും ഭയങ്കര ടേസ്റ്റ് ആയിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. ഓക്കെ, അത്രയും ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇത്രയും വിശന്ന് കീറുങ്ങിയൊക്കെ വന്ന ആഹാരം കഴിക്കുമ്പോൾ. അതിനുശേഷം കടയിലേക്ക് വന്നു. അപ്പം കടയിലെ നായ്ക്കുട്ടികൾക്കും ചോറെല്ലാം കൊടുത്തതിന് ശേഷം കടയിലിരുന്നു കേട്ടോ വൈകുന്നേരം വരെ. അതിനുശേഷം എനിക്ക് ചാത്തന്നൂർ വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പം എൻ്റെ താലി പൊട്ടിപ്പോയായിരുന്നു കേട്ടോ, കുറച്ച് മാസങ്ങളായി. അപ്പം അത് ശരിയാക്കാനായിട്ട് ഇപ്പോൾ ചാത്തന്നൂർ ഒരു കടയിൽ കൊടുത്തിരുന്നേയായിരുന്നു. അപ്പം അത് മേടിക്കാനാണ് ഞാൻ വന്നത്. അപ്പം ഇത് കണ്ടോ താലിയൊക്കെ ഇത് ശരിയാക്കിയിട്ടുണ്ട്. എൻ്റെ ബാക്കിലത്തെ ഹോളാണ് കേട്ടോ ഉരഞ്ഞു പോയിട്ടുള്ളതായിരുന്നത്. അപ്പം അതെല്ലാം സെറ്റാക്കി തന്നു കേട്ടോ. അപ്പം നമ്മുടെ കടയിലേക്കുള്ള സാധനങ്ങൾ ചാത്തന്നൂരത്തെ ഒരു കടയിൽ നിന്നാണ് കേട്ടോ, ഒരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം അവിടെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങൾ കടയിലേക്ക് മേടിക്കണമായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പം ഇനിയത്തെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടിക്കുട്ടികൾക്കുള്ള ഫുഡ് വെക്കണം കേട്ടോ. അപ്പം അതിനായിട്ട് ഞങ്ങൾ ചിക്കൻ സ്റ്റോർ ചിക്കൻ കടകളില്ലേ, അപ്പം ചിക്കൻ കടകളിൽ പോയിട്ട് ഞങ്ങൾ ചിക്കൻ്റെ വേസ്റ്റ് മേടിക്കും കേട്ടോ. അപ്പം അത് കട്ട് ചെയ്ത് അരിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്താണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പം അതൊക്കെ നല്ല ജോലിയാണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ശരിയാക്കി കൊണ്ടുവന്ന താലി. അപ്പം അത് കഴുത്തിലേക്ക് ഇടാനായിട്ട് പോവുകയാണ് കണ്ടോ. അത് ഈ ഒരു സംഭവത്തിനകത്താണ് കേട്ടോ അത് ഇടേണ്ടിയത്. അപ്പം ഞാൻ ദൂരി എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് ഈ ഒരു സംഭവത്തിനകത്താണ് കേട്ടോ ഇടേണ്ടിയത്. അപ്പം ഞാൻ മല ഉരുട്ട് അതൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, അപ്പം ഞാനത് ഇട്ടിട്ടുണ്ട് കണ്ടോ. എങ്ങനെയുണ്ട്, പണ്ട് ഞങ്ങളുടെ ജാതിയിൽ ഇങ്ങനെ താലി മാലയൊന്നും പുറത്ത് കാണിക്കത്തില്ലായിരുന്നു കേട്ടോ. ഇത് എപ്പോഴും നമ്മൾ അകത്ത് തന്നെ നീളമുള്ള മാലയ്ക്കകത്ത് അകത്ത് തന്നെയാണ് എപ്പോഴും ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ എനിക്കിതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഇങ്ങനെ തന്നെ ഇട്ടു തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് വിശന്നു ഗെയ്സ്. അങ്ങനെ ഞാൻ കുറച്ച് പുട്ടുണ്ടാക്കി, ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കി ഞാനിങ്ങനെ കഴിക്കുകയാണ്. നിരഞ്ജന ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. അപ്പം നിരഞ്ജന വരാൻ ഒരുപാട് സമയമാവും. അപ്പം അതുവരേക്കും സമയം പോകണ്ടേ. അപ്പം ഞാൻ പിറ്റേന്നേക്ക് പോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, പിറ്റേന്ന് പോകുന്ന സ്കൂളിലെ കണക്കുകളൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ ഞാനും കുറച്ച് ബിസി ആയിട്ടിരിക്കും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഉറക്കം വരും. അപ്പോൾ നിരഞ്ജന വരാൻ ഇനിയും സമയം കിടക്കുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ ഞാനൊരു ബോ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ഹനയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു ഗ്ലിറ്റർ ട്യൂബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പം ഇതുവരെ ഞാനത് ഉണ്ടാക്കിയിട്ടില്ല, ഒരു ബോയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇത് ജസ്റ്റ് ഞാനൊരു ട്യൂബും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഈ ബോയുടെ ഒരു ബേസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബേസ് ഞാൻ ആ ട്യൂബിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് സൈഡിൽ രണ്ടും മുത്തും കൂടെ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഹനയ്ക്ക് വേണ്ടി ഒരു ബോയ് ഉണ്ടാക്കി കേട്ടോ ആദ്യമായിട്ട്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ ബോയ് ഇഷ്ടമായോ? അപ്പോഴേക്കും നിരഞ്ജനയുടെ ഫോൺ വന്നു വിളിക്കാനായിട്ട്, ചാത്തന്നൂരേക്ക് ചെല്ലണമെന്ന് ഫോൺ വന്നു. അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് കാറിലകത്താണ് കേട്ടോ പോയത്. അപ്പം പോയി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഏകദേശം 10:30 കഴിഞ്ഞു. മെമൂരാണ് കേട്ടോ അവൾ വന്നത്. എക്സാം ആയതുകൊണ്ട് താമസിച്ചു കേട്ടോ ഇറങ്ങിയപ്പോഴേക്കും. അങ്ങനെ വെയിറ്റിങ്ങിലാണ് ഗെയ്സ്. ഒടുവിൽ നിരഞ്ജന വന്നു കേട്ടോ. നീ എന്നെ കാണാൻ വയ്യല്ലേ. പാതിരാത്രി 12 വന്ന നിഞ്ചാവ. ലൈറ്റ് ഒന്നും ഇല്ല. എന്തര ഒരു മോഡ്? എയർപ്ലെയിൻ മോഡാണോ? ആർക്കറിയാം. എഴുതിയിട്ടില്ലായിരുന്നോ തോന്നുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചോറ് കഴിച്ചപ്പോൾ ടേസ്റ്റ് കൂടി ഗെയ്സ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓരോ മുട്ടയും കൂടെ പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ കൂട്ടി വന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സംഭവ ബഹുലമായ ഒരു സാധാരണ ദിവസം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ.